पोल्यूशन ऑफ ग्राउंड वाटर। ग्राउंड वाटर में पल तरह मालिन्यंगल वी नाशनष्ट ग्राउंड वाटर में कंटेन सम नेचुरल इंप्यूरिटीज कंटामिनेंट्स ग्राउंड वाटर प्रकृति तन्ने पलतर इंप्यूरिटीज उंडागा पलतर इंप्यूरिटीज अलग अपद्रव्य आवश्यम वस्तु ग्राउंड वाटर उंडागा डिसोर्ड एलिमेंट्स पलतर रासवस्तु उदाहरण आर्सेनिक बोरोन सेलीनियम रेडोन തുടങ്ങിയവയൊക്കെ ഗ്യാസ് ഈ ജലത്തിൽ ലയിച്ചു ചേരാറുണ്ട്. റേഡിയോ ആക്റ്റീവ് മിനറൽസ് പലപ്പോഴും അതിൻ്റെയൊക്കെ സ്വാധീനം ഉണ്ടാവാറുണ്ട്. യുറാനിയൊക്കെ ചില സോയിലുണ്ടാവും. അപ്പോൾ ഏത് സോയിലൂടെയാണോ ഏത് പാറയിലൂടെയാണോ ഈ വെള്ളം ഒഴുകി വരുന്നത് അല്ലെങ്കിൽ ഗ്രൗണ്ട് വാട്ടറിലേക്ക് വരുന്നത് അപ്പോൾ അതിൻ്റെയൊക്കെ പല അവശിഷ്ടങ്ങളും ഈ ഗ്രൗണ്ട് വാട്ടറിൽ ലയിച്ചു ചേരാറുണ്ട്. ഡിസോർഡ് എലമെൻസ് ഉണ്ടാവാറുണ്ട്. ഇത് പ്രകൃതിയിൽ തന്നെ ഉണ്ടാകുന്നതാണ്. ഇതും ദോഷം തന്നെയാണ്. ആർസനിക്കൊക്കെ നമുക്ക് പലതരത്തിലുള്ള ഹെൽത്ത് പ്രോബ്ലംസ് ഉണ്ടാക്കാറുണ്ട്. ഗ്രൗണ്ട് വാട്ടർ ഈസ് ഓഫൺ പൊല്യൂട്ടഡ് ബൈ ഹ്യൂമൻ ആക്ടിവിറ്റീസ്. ഇതിന് പുറമെ പ്രകൃതിയെ തന്നെ പല രാസവസ്തുക്കളും ഗ്രൗണ്ട് വാട്ടർ ലയിച്ചു ചേർന്ന് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാറുണ്ട്. അതുപോലെ തന്നെ ഹ്യൂമൻ ആക്ടിവിറ്റീസിൻ്റെ ഫലമായിട്ടും ഗ്രൗണ്ട് വാട്ടറിനെക്കുന്നുണ്ട്. അത് ഇറിഗേഷൻ പർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന പല വസ്തുക്കളും ഇൻഡസ്ട്രിയലായിട്ട് പർപ്പസിന് നമ്മൾ ഉപയോഗിക്കുന്ന പല വസ്തുക്കൾ അഗ്രികൾച്ചറിനൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന പല വസ്തുക്കൾ ഇതൊക്കെ പലതരത്തിലുള്ള പെസ്റ്റിസൈഡ്സ് യൂസ് ചെയ്യുന്നുണ്ട്. പലതരത്തിലുള്ള രാസവളങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. പലതരത്തിലുള്ള കെമിക്കൽസ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഇതൊക്കെ ഗ്രൗണ്ട് വാട്ടറിന് നാശനഷ്ടം അല്ലെങ്കിൽ കേടുവരുത്തുന്ന പ്രവർത്തനങ്ങളാണ്. എ വെറൈറ്റി ഓഫ് ലാൻഡ് ആൻഡ് വാട്ടർ ബേസ്ഡ് ഹ്യൂമൻ ആക്ടിവിറ്റീസ് ആർ കോസിങ് പൊല്യൂഷൻ. ഇങ്ങനെയുള്ള ലാൻഡിലും മനുഷ്യൻ പിന്നെ നടത്തുന്ന പല പാരിസ്ഥിതിക പ്രശ്നങ്ങളും നമ്മുടെ പരിസ്ഥിതി മലിനമാകാൻ കാരണമാകുന്നുണ്ട്. പൊട്ടൻഷ്യൽ സോഴ്സസ് ഓഫ് ഗ്രൗണ്ട് വാട്ടർ കണ്ടാമിനേഷൻ. ഗ്രൗണ്ട് വാട്ടർ നാശമാകാൻ ഗ്രൗണ്ട് വാട്ടർ മലിനമാകാനുള്ള പ്രധാനപ്പെട്ട സോഴ്സസ് ഏതൊക്കെയാണ്? ഒന്ന്, കെമിക്കൽസ് ആൻഡ് ഫെർട്ടിലൈസേഴ്സ്. കെമിക്കലും ഫെർട്ടിലൈസേഴ്സും രാസവളങ്ങൾ ഉപയോഗിക്കുമ്പോൾ പലതരത്തിലുള്ള രാസവളങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നു. പലതരത്തിലുള്ള കെമിക്കൽസ് നമ്മൾ കൃഷിക്ക് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. ആ കെമിക്കൽസും ഫെർട്ടിലൈസേഴ്സും ഗ്രൗണ്ട് വാട്ടർ കണ്ടാമിനേറ്റഡ് ആകാൻ സഹായിക്കുന്നുണ്ട്. സെപ്റ്റിക് സിസ്റ്റം, നമ്മുടെ സെപ്റ്റിക്കായിട്ടുള്ള സിസ്റ്റംസ്, നമ്മുടെ എന്താ പറയുക, വിസർജ്യ വസ്തുക്കളുടെ ശരിയല്ലാത്ത രീതിയിലുള്ള ക്രമീകരണങ്ങൾ, ശരിയല്ലാത്ത രീതിയിലുള്ള സൂക്ഷിച്ചു വെക്കുന്നതിലുള്ള അപാകതകൾ നമുക്ക് ഗ്രൗണ്ട് വാട്ടറിന് ദോഷമുണ്ടാക്കുന്നുണ്ട്. അൺകൺട്രോൾ ഹസാർഡസ് വേസ്റ്റ്. അൺകൺട്രോൾഡ് ആയിട്ട് ഹസാർഡസ് വേസ്റ്റ്, പലതരത്തിലുള്ള വേസ്റ്റുകളുണ്ട്. പ്രത്യേകിച്ച് ഈ മൈൻ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന വേസ്റ്റുകളുണ്ട് പലതരത്തിലുള്ളത്. ഞാൻ പറഞ്ഞു, യുറാനിയം തോറിയം പോലുള്ള റേഡിയോ ആക്റ്റീവ് മിനറൽസ് ഒക്കെ ഉണ്ട്. ആർസനിക് പോലുള്ളതുണ്ട്, അൻറ്റിമണി പോലുള്ളതുണ്ട്, മെർക്കുറി പോലുണ്ട്. ഇങ്ങനത്തെ വസ്തുക്കളൊക്കെ ഗ്രൗണ്ട് വാട്ടറിലേക്ക് എത്തിപ്പെട്ടാൽ അത് അൺകൺട്രോൾഡ് ആയിട്ട് ഹസാർഡസ് വേസ്റ്റ് നമുക്ക് ദോഷം ഉണ്ടാക്കുന്നുണ്ട്. സ്റ്റോറേജ് ടാങ്ക്സ് ആൻഡ് ലാൻഡ്ഫിൽസ്. ലാൻഡ് ഫിൽ ചെയ്യാൻ പലതരത്തിലുള്ള രാസവസ്തുക്കൾ അല്ല പലതരത്തിലുള്ള മൈൻ ചെയ്ത വസ്തുക്കളും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഇത് വളരെയധികം ദോഷം ഉണ്ടാക്കുന്നുണ്ട്. കൃഷിക്കും ദോഷം ഉണ്ടാക്കുന്നുണ്ട്. വെള്ളം പിന്നെ മലിനമാകുന്നുണ്ട്. ഭൂഗർഭജലത്തിൽ ഒക്കെ നാശനഷ്ടം ഉണ്ടാക്കാനുള്ള സഹായിക്കുന്നതാണ് സ്റ്റോറേജ് ടാങ്ക്സ് ആൻഡ് ലാൻഡ്ഫിൽസ്. അറ്റ്മോസ്ഫിയറിക് കണ്ടാമിനൻസ്. അറ്റ്മോസ്ഫിയറിക്കിൽ നാശനഷ്ടങ്ങൾ ഉണ്ടാകും. അറ്റ്മോസ്ഫിയറിൽ നാശമായാൽ, അറ്റ്മോസ്ഫിയറിൽ പൊല്യൂട്ടഡ് ആയാൽ അത് റെയിൻ വാട്ടറിലൂടെ, ആസിഡ് റെയിനിലൂടെയൊക്കെ ഭൂമിയിലേക്ക് എത്തും. അത് പിന്നെ മുകളിലൂടെ, ഭൂമിക്ക് മുകളിലൂടെ ഒലിച്ചു ചേരി പോവും. കുറേയൊക്കെ ഇൻഫിൽറ്റർ ചെയ്യും. ആ ഇൻഫിൽറ്റർ ചെയ്യുമ്പോൾ ഗ്രൗണ്ട് വാട്ടറിലേക്ക് ഇത് എത്തപ്പെടുന്നു. അങ്ങനെ ഗ്രൗണ്ട് വാട്ടർ മലിനമാകാൻ സാധ്യതയുണ്ട്.
പൊട്ടൻഷ്യൽ സോഴ്സസ് ഓഫ് ഗ്രൗണ്ട് വാട്ടറിൽ കണ്ടാമിനേഷനിൽ പ്രധാനമായിട്ടും ഗ്രൗണ്ട് വാട്ടർ പൊല്യൂട്ടഡ് ആവാനുള്ള സാഹചര്യങ്ങൾ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട പോയിന്റുകളാണ് കെമിക്കൽസ് ആൻഡ് ഫെർട്ടിലൈസേഴ്സ്, സെപ്റ്റിക് സിസ്റ്റംസ്, അൺകൺട്രോൾഡ് ഹസാർഡ്സ് വേസ്റ്റ്, സ്റ്റോറേജ് ടാങ്ക്സ് ആൻഡ് ലാൻഡ്ഫിൽസ്, അറ്റ്മോസ്ഫിയറിക് കണ്ടാമിനൻസ്. എന്താണ് കെമിക്കൽസ് ആൻഡ് ഫെർട്ടിലൈസേഴ്സ്? കെമിക്കൽസ് യൂസ്ഡ് ഇൻ ലോൺസ് ആൻഡ് ഫാം ഫീൽഡ്സ് ടു കിൽ വീഡ്സ് ആൻഡ് ഇൻസെക്ട്സ് ആൻഡ് ടു ഫെർട്ടിലൈസ് പ്ലാന്റ്സ് ആൻഡ് അതർ പ്രോഡക്ട്സ് യൂസ്ഡ് ഇൻ ഹോംസ് ആൻഡ് ബിസിനസ്. ബിസിനസ്സിലും മറ്റ് ഗാർഹിക ആവശ്യങ്ങൾക്കും വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് വസ്തുക്കൾ ഉപയോഗിക്കുന്നുണ്ട്. അത് ഈ കള നശിപ്പിക്കാൻ വേണ്ടിയിട്ട്, ഇൻസെക്ടിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട്, കീടനാശിനികളെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ പലതരത്തിലുള്ള വളങ്ങൾ, വ്യത്യസ്ത രീതിയിലുള്ള വളങ്ങൾ നമ്മൾ മണ്ണിൽ ഉപയോഗിക്കുന്നുണ്ട്. ഇത് മണ്ണിൽ ലയിച്ച് ചേരുന്നു, അതോടൊപ്പം മഴവെള്ളത്തിലൂടെ ഇവ ജലത്തിൽ ലയിച്ച് ചേരുന്നു, ഇത് ഗ്രൗണ്ട് വാട്ടറിലേക്ക് എത്തപ്പെടുന്നു. അങ്ങനെയുള്ള കെമിക്കൽസ് പലതരത്തിലുള്ള ദോഷങ്ങളും നമുക്കുണ്ടാക്കുന്നുണ്ട്. ഹൈ നൈട്രേറ്റ് കോൺസെൻട്രേഷൻസ് ഇൻ ഗ്രൗണ്ട് വാട്ടർ, ഇതിൻ്റെ ഫലമായിട്ട് ഹൈ നൈട്രേറ്റ് കോൺസെൻട്രേഷൻ, നൈട്രേറ്റ് ഒരു പരിധിയിലപ്പുറം നൈട്രേറ്റ് ഗ്രൗണ്ട് വാട്ടറിൽ കൂടിയാൽ നമുക്കത് കുടിക്കാൻ യോഗ്യമല്ലാതെ ആയിത്തീരും. അങ്ങനെ ഒരവസ്ഥയുണ്ടാകും. അതുപോലെ പെസ്റ്റിസൈഡ്സുകളായ DDT, BHC, എൻഡോസൾഫാൻ പെസ്റ്റിസൈഡ്സ്, ഇതൊക്കെ നമുക്കറിയാം. DDT ഒക്കെ ഇപ്പോൾ ഇന്ത്യയിൽ നിരോധിച്ചതാണ്, എങ്കിലും ചില സ്ഥലങ്ങളിലൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അതൊക്കെ ഭയങ്കര ദോഷമുണ്ടാക്കുന്ന പെസ്റ്റിസൈഡ്സാണ്. BHC നമുക്കറിയാം, ചായ്പൊടി എന്ന പേരിൽ അറിയപ്പെടുന്നത്, ബെൻസിൻ ഹെക്സാക്ലോറൈഡ്. എൻഡോസൾഫാൻ നമുക്കറിയാം, കാസർഗോഡ് പ്രദേശത്ത് ഒരുപാട് പേർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയ, ഹെൽത്ത് ഹസാർഡ്സ് ഉണ്ടാക്കിയ ഒരു പെസ്റ്റിസൈഡ്സാണ് എൻഡോസൾഫാൻ, DDT, അതുപോലെ BHC, എൻഡോസൾഫാൻ പെസ്റ്റിസൈഡ്സ്. ഇതൊക്കെ ഗ്രൗണ്ട് വാട്ടറിൽ എത്തിപ്പെട്ടാൽ നമുക്ക് മാത്രമല്ല അടുത്ത തലമുറയ്ക്ക് കൂടി ഇത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ്, നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്നതാണ്. പെട്രോളിയം ഹൈഡ്രോ കാർബൺസിൽ നിന്ന് വരുന്ന മാലിന്യങ്ങളാണ് ബെൻസീൻ, ടുളുവിൻ, സിലിൻ, ക്ലോറിനേറ്റഡ് ഓർഗാനിക്സ്. ഇവയൊക്കെ നമ്മുടെ ജലത്തിലേക്ക് എത്തിപ്പെട്ടാൽ ജലം മലിനമാകാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. പെർക്ലോറോ എത്തിലീൻ PCE, ട്രൈ ക്ലോറോ എത്തിലീൻ TCE, PCE PCE ഒക്കെ നമുക്ക് നമ്മുടെ ജലം മലിനമാകാൻ കാരണമാകുന്നു. പെട്രോളിയം പ്രോഡക്റ്റുകളായ ബെൻസീൻ, ടുളുവിൻ, സിലിൻ, ക്ലോറിനേറ്റഡ് ഓർഗാനിക്സ്, പെർക്ലോറോ എത്തിലീൻ, ട്രൈ ക്ലോറോ എത്തിലീൻ മുതലായ രാസവസ്തുക്കൾ നമ്മുടെ ജലത്തെ മലിനമാക്കുന്നു. ഹെവി മെറ്റൽസുകളായ സിങ്ക്, ക്രോമിയം, സം ഇനോർഗാനിക് സാൾട്ട്, ഇതൊക്കെ ഇൻഡസ്ട്രിയൽ വ്യവസായശാലകളിൽ നിന്നും പുറന്തള്ളുന്ന പലതരത്തിലുള്ള ടോക്സിക് പോയ്സണസ് ആയിട്ടുള്ള ഹെവി മെറ്റൽസും ഇനോർഗാനിക് ആയിട്ടുള്ള സാൾട്ടുകളും നമ്മുടെ ജലത്തെ മലിനമാക്കുന്നു. സെപ്റ്റിക് സിസ്റ്റം, ഇംപ്രോപ്പർലി ഡിസൈൻഡ്, ലൊക്കേറ്റഡ്, കൺസ്ട്രക്റ്റഡ്, ഓൺ മെയിൻറ്റെയിൻഡ് സെപ്റ്റിക് സിസ്റ്റം കൻ ലീക്ക് ബാക്ടീരിയ, വൈറസ് ആൻഡ് കണ്ടാമിനൻസ് ഇൻ ടു ദ ഗ്രൗണ്ട് വാട്ടർ, കോസിങ് സീരിയസ് പ്രോബ്ലംസ്. ശരിയായ രീതിയിൽ ഡിസൈൻ ചെയ്യാത്ത, ശരിയായ സ്ഥലത്ത് നിർമ്മിക്കാത്ത, കൺസ്ട്രക്ഷനിൽ തെറ്റായ രീതിയിലുള്ള കൺസ്ട്രക്ഷൻ നടത്തിയ, ശരിയായ രീതിയിൽ ഉള്ള മെയിൻറ്റെയിൻ വർക്ക് ചെയ്യാത്ത സെപ്റ്റിക് സിസ്റ്റം, സെപ്റ്റിക് വിസർജ്യ വസ്തുക്കളുടെ ഈ സംരക്ഷണം വേണ്ട രീതിയിലല്ലെങ്കിൽ അതിൽ നിന്നും ലീക്കേജ് ഉണ്ടാകുന്നു. അതിൻ്റെ ഫലമായിട്ട് ബാക്ടീരിയ, വൈറസ്, മറ്റു മാലിന്യങ്ങൾ ഗ്രൗണ്ട് വാട്ടറിലേക്ക് കലരുന്നു. ഇത് സീരിയസ് ആയിട്ടുള്ള ഹെൽത്ത് പ്രോബ്ലം മനുഷ്യനുണ്ടാക്കുന്നു, മനുഷ്യനും ജീവജാലങ്ങൾക്കും ഉണ്ടാക്കുന്നു. അപ്പോൾ സെപ്റ്റിക് സിസ്റ്റം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അൺകൺട്രോൾഡ് ഹസാർഡ്സ് വേസ്റ്റ്, ഇൻഡസ്ട്രിയൽ എഫ്ലുവൻസ് കണ്ടെയ്ൻ ഹൈലി ഹസാർഡ്സ് കെമിക്കൽ, വ്യവസായശാലകളിൽ നിന്നും പുറന്തള്ളപ്പെടുന്ന പലതരത്തിലുള്ള രാസവസ്തുക്കൾ, അത് പലതും രാസവസ്തുക്കൾ നമ്മൾ തള്ളുന്നത് പുഴയിലേക്കാണ്. അപ്പോൾ ആ പുഴയിലേക്ക് തള്ളുമ്പോൾ പുഴ വെള്ളം
മലിനമാകുന്നു, നദീജലം മലിനമാകുന്നു. അതോടുകൂടിയിട്ട് അത് താഴെ വരുന്ന ഗ്രൗണ്ട് വാട്ടറിന് മുഴുവൻ ദോഷമുണ്ടാക്കുന്നു. ഇംപ്രോപ്പർ ഡിസ്പോസൽ ഓഫ് മെനി കോമൺ പ്രോഡക്ട്സ് ക്യാൻ പൊല്യൂട്ട് ഗ്രൗണ്ട് വാട്ടർ. വേണ്ട രീതിയിൽ ഡിസ്പോസൽ നടത്താതെ, മാലിന്യങ്ങളെ വേണ്ട രീതിയിൽ ഡിസ്പോസ് ചെയ്യാതെ ഉറവിടത്തിൽ തന്നെ മാലിന്യം സംരക്ഷിക്കണം അല്ലെങ്കിൽ സംസ്കരിക്കണം എന്ന ആശയം നമ്മൾ മനസ്സിലാക്കാതെ നമ്മളൊക്കെ എല്ലാ മാലിന്യങ്ങളും നമ്മളൊരു ഏതെങ്കിലും ഭാഗത്തേക്ക് തള്ളിവിടുന്നു. അതിൻ്റെ ഫലമായിട്ട് അത് മണ്ണിൽ ലയിച്ചു ചേരുന്നു, അത് ജലത്തിൽ അലിഞ്ഞു ചേരുന്നു, അങ്ങനെ ഗ്രൗണ്ട് വാട്ടർ മലിനമാകുന്നു. ദീസ് ഇൻക്ലൂഡ് ക്ലീനിങ് സോൾവെൻറ്റ്, ക്ലീനിങ് സോൾവെൻറ്റുകളിൽ നിന്നും പെയിൻറ്റ്, അതുപോലെ തന്നെ മോട്ടോർ ഓയിൽ, പെയിൻറ്റിൻ്റെ തിന്നറ്, അതുപോലെ പലതരത്തിലുള്ള ഓയിലുകൾ, ഈ ഓയിലുകളൊക്കെ നമുക്ക് ജലത്തിലേക്ക് ലയിച്ചു ചേരും, അങ്ങനെ ജലം മലിനമാകും, ഗ്രൗണ്ട് വാട്ടർ മലിനമാകും. ഇതൊക്കെയാണ് അൺകൺട്രോൾഡ് ഹസാർഡ്സ് വേസ്റ്റ് എന്ന ഹെഡിങ്ങിൽ വരുന്നത്. സ്റ്റോറേജ് ടാങ്ക്സ് ആൻഡ് ലാൻഡ് ഫിൽസ്. സ്റ്റോറേജ് ടാങ്ക്സ്, പ്രത്യേകിച്ച് പെട്രോളിയം, നാച്ചുറൽ ഗ്യാസ്, കെമിക്കൽസ്, ഇതൊക്കെ ഇതിൻ്റെയൊക്കെ സ്റ്റോറേജ് ടാങ്കുകൾ, ഇപ്പോൾ പെട്രോൾ പമ്പിലൊക്കെ ആയിരക്കണക്കിന് ലിറ്റർ പെട്രോള്, ഡീസൽ, ഗ്യാസ് തുടങ്ങിയൊക്കെ സംരക്ഷിക്കപ്പെടുന്നുണ്ട്. പലപ്പോഴും നമ്മളെ എൻ എച്ചിലൂടെയൊക്കെ പലതരത്തിലുള്ള ഇതുപോലുള്ള സ്റ്റോറേജ് ടാങ്ക്സ് കൊണ്ടുപോകുന്നത് കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇതിനൊക്കെ വല്ല ലീക്കേജ് സംഭവിക്കുകയാണെങ്കിൽ വായു മലിനമാകും, ജലം മലിനമാകും, അങ്ങനെ ഗ്രൗണ്ട് വാട്ടറിലേക്കും ഇവ മലിനമാകാൻ സഹായിക്കുന്നുണ്ട്. ഓവർ ടൈം ടാങ്ക്സ് ക്യാൻ കൊറോഡ്. കുറേ കാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സ്റ്റോറേജ് ടാങ്കിനൊക്കെ കൊറോഷൻ സംഭവിക്കും, അല്ലെങ്കിൽ അതിനൊക്കെ നാശം സംഭവിക്കും. സൊല്യൂഷൻ്റെ ഫലമായിട്ട് നാശം സംഭവിക്കും. ചെറിയ ചെറിയ ക്രാക്സുകൾ ഉണ്ടാകും. മണ്ണിൻ്റെ അടിയിൽ കൂടെ കൊണ്ടുപോകുന്ന പലതരത്തിലുള്ള പൈപ്പുകളുണ്ട്. നമുക്കറിയാം പല പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. ഭൂമിക്കടിയിലൂടെ കൊണ്ടുപോകുന്ന പൈപ്പുകൾക്കെതിരെ ജനങ്ങൾ പ്രതിഷേധിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അതിലൊക്കെ ഉണ്ടാകുന്ന കാരണങ്ങൾ ഇതാണ്. അങ്ങനെ ഉണ്ടാകുന്ന ടാങ്ക് പലതരത്തിലുള്ള മാലിന്യങ്ങൾ കൊണ്ടുപോകുന്ന, അല്ലെങ്കിൽ മനുഷ്യന് ദോഷമുണ്ടാക്കുന്ന വസ്തുക്കൾ കൊണ്ടുപോകുന്ന ടാങ്കിന് പലപ്പോഴും കേട് സംഭവിക്കാം. അതുവഴി ലീക്കേജ് ഉണ്ടാകാം. ഈ ലീക്കേജ് മണ്ണിനെയും ജലത്തെയും നശിപ്പിക്കും. അങ്ങനെ ഗ്രൗണ്ട് വാട്ടർ മലിനമാകുന്നതിന് കാരണമാകുന്നു. കണ്ടാമിനൻസ് ലീക്ക് ഔട്ട് ആൻഡ് ഗെറ്റ് ഇൻ ടു ദ ഗ്രൗണ്ട് വാട്ടർ. ഇതൊക്കെ ഗ്രൗണ്ട് വാട്ടറിലേക്ക് എത്താനുള്ള സാധ്യതകളുണ്ട്. ലാൻഡ് ഫിൽസ് ആർ ദ പ്ലേസസ് that our garbage is taken to be buried. നമുക്ക് ആവശ്യമില്ലാത്ത പദാർത്ഥങ്ങളൊക്കെ നമ്മൾ കൊണ്ടുപോയിട്ട് ലാൻഡ് ഫില്ല് ചെയ്യാൻ, താഴ്ന്ന പ്രദേശങ്ങൾ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാറുണ്ട്. പാടം നികത്താൻ വേണ്ടിയിട്ട് നല്ല മണ്ണല്ലാത്ത ചീത്ത മണ്ണ്, കോറി വേസ്റ്റ്, അതുപോലുള്ള മാലിന്യങ്ങൾ, പലതരത്തിലുള്ള വിഷാംശമുള്ള മാലിന്യങ്ങൾ നമ്മൾ മണ്ണിൻ്റെ അടിയിൽ കൊണ്ടുപോയിട്ട് അത് പിന്നെ നിക്ഷേപിക്കാറുണ്ട്. ഈ ലാൻഡ് ഫിൽസ് പലതരത്തിലുള്ള പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. അത്തരം സ്ഥലങ്ങളിൽ മണ്ണ് മലിനമാകുന്നു, അതോടൊപ്പം ജലം മലിനമാകുന്നു, ഗ്രൗണ്ട് വാട്ടർ മലിനമാകുന്നു. കണ്ടാമിനൻസ് ഫ്രം ദ ലാൻഡ് ഫിൽ ക്യാൻ മേക്ക് ദർ വേ ഡൗൺ ഇൻ ടു ദ ഗ്രൗണ്ട് വാട്ടർ. ഈ കണ്ടാമിനൻസ്, ഈ മാലിന്യങ്ങൾ ലാൻഡ് ഫില്ല് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആ മാലിന്യങ്ങൾ ഗ്രൗണ്ട് വാട്ടറിലേക്ക് എത്തിപ്പെടുന്നു. ഇത് പലതരത്തിലുള്ള പാരിസ്ഥിതിക പ്രശ്നങ്ങളും നമുക്കുണ്ടാക്കുന്നു. Dangers of contaminated groundwater. Contaminated ആയിട്ടുള്ള, polluted ആയിട്ടുള്ള, നാശമുണ്ടാക്കിയിരിക്കുന്ന ഗ്രൗണ്ട് വാട്ടർ കൊണ്ടുള്ള ദോഷങ്ങൾ എന്തൊക്കെയാണ് നമുക്കറിയാതെ കുടിക്കാൻ പറ്റില്ല. ഈവൻ കുളിക്കാനും കൂടി പറ്റാത്തൊരവസ്ഥ ഉണ്ടാവും. നമുക്കത് ഉപയോഗിക്കാൻ പറ്റില്ല. ഉപയോഗശൂന്യമായിട്ടുള്ള പദാർത്ഥമാണത്. ആ ഗ്രൗണ്ട് വാട്ടർ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ പലതരത്തിലുള്ള മാരക രോഗങ്ങൾ നമുക്കുണ്ടാകാം. ഡിസീസ് സച്ച് എസ് ഹെപ്പറ്റൈറ്റിസ്, മഞ്ഞപ്പിത്തം, ഡീസെൻട്രി, ഇത്തരം അസുഖങ്ങൾ, ഹെപ്പറ്റൈറ്റിസും ഡീസെൻട്രിയും ഒക്കെ ഉണ്ടാകും. അത് സെപ്റ്റിക് ടാങ്ക് വേസ്റ്റിൽ നിന്നാണ്. കാര്യമായിട്ട് നമുക്ക് വെള്ളം മലിനമാകുമ്പോഴാണ്, സെപ്റ്റിക് ടാങ്കിൽ നിന്നൊക്കെയുള്ള വെള്ളം മലിനമാകുമ്പോഴാണ് ഇത്തരം അസുഖങ്ങൾ നമുക്കുണ്ടാകുക. പെസ്റ്റിസൈഡ്സ് ആർ ടോക്സിക്. നമുക്കറിയാം പെസ്റ്റിസൈഡ്സ്, കീടനാശിനികൾ ഭയങ്കര ടോക്സിക്കാണ്. മെർക്കുറി ഉണ്ടായാൽ പലതരത്തിലുള്ള വസ്തുക്കളുണ്ട്, അതിന് ബ്രെയിൻ ഫംഗ്ഷന് കേടുപറ്റും. ന്യൂറോളജിക്കലായിട്ട് ഈ നെർവിന് കേടുപറ്റി ഞരമ്പ് സംബന്ധമായിട്ടുള്ള ഡിസോർഡറുകൾ ഉണ്ടാവും. റിട്ടാർഡേഷൻ ഓഫ് ഗ്രോത്ത് ഇൻ ചിൽഡ്രൻ, കുട്ടികളുടെ വളർച്ചയെ മുരടിപ്പിക്കും. അബോർഷൻ ഉണ്ടാകും. ആൻഡ് ഡിസ്റപ്ഷൻ ഓഫ് എൻഡോക്രൈൻ സിസ്റ്റം, എൻഡോക്രൈൻ സിസ്റ്റത്തിന് കേട് സംഭവിക്കും. അബോർഷൻ ഉണ്ടാകാം. കുട്ടികളുടെ വളർച്ചയെ പിന്നോട്ടടിപ്പിക്കുന്ന പ്രവർത്തനങ്ങൾ ഉണ്ടാകാം. ന്യൂറോളജിക്കലായിട്ടുള്ള ഡിസോർഡേഴ്സ് ഉണ്ടാവാം. ബ്രെയിൻ
കുഴപ്പങ്ങളുണ്ടാകാം. ഇതൊക്കെ പെസ്റ്റിസൈഡ്സ് കൊണ്ടുള്ള ദോഷങ്ങളാണ്. ലിവർ ആൻഡ് നെർവസ് സിസ്റ്റത്തിന് കുഴപ്പങ്ങളുണ്ടാകും. ട്യൂമർ ഉണ്ടാകാം, ട്യൂമർ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. ലിവറിനും നെർവസ് സിസ്റ്റത്തിനും കുഴപ്പമുണ്ടാകാൻ സാധ്യതയുണ്ട്. ഹൈ ഫ്ലൂറൈഡിൻ്റെ കണ്ടൻറ്റിൻ്റെ ഫലമായിട്ട് പല്ലൊക്കെ മഞ്ഞ കളറാകും, അങ്ങനെ ഡാമേജ് ഉണ്ടാകും, ജോയിൻസിനൊക്കെ കേട് സംഭവിക്കും, ബോണിനൊക്കെ എല്ലിനൊക്കെ കേട് സംഭവിക്കാവുന്നതാണ്. കിഡ്നി സ്റ്റോൺ ഉണ്ടാകും. 500 PPM ടി ഡി എസ് ടോട്ടൽ ഡിസോൾഡ്സ് ആൾട്ട് 500 PPM കൂടുതലാണെങ്കിൽ കിഡ്നി സ്റ്റോൺ ഉണ്ടാകും. ഇന്ന് കേരളത്തിലെ ഭൂരിഭാഗം ആളുകൾക്കും ഉണ്ടാകുന്ന ഒരു 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 രോഗമാണ് കിഡ്നി സ്റ്റോൺ എന്ന് പറയുന്നത്. കിഡ്നിക്ക് കിഡ്നിയിൽ മൂത്രക്കല്ല് എന്ന് പറയും. ഇതും ഭയങ്കരമായിട്ടുള്ള ഒരു ഒരു അസുഖമായിട്ടാണ് ഇന്ന് കണ്ടുവരുന്നത്. വൈൽഡ് ലൈഫ് ക്യാൻ ആൾസോ ബി ഹാംഡ് ബൈ കണ്ടാമിനേറ്റഡ് ഗ്രൗണ്ട് വാട്ടർ. ഗ്രൗണ്ട് വാട്ടറിന് കണ്ടാമിനേറ്റ് പൊല്യൂട്ടഡ് ആയിട്ടുണ്ടെങ്കിൽ വൈൽഡ് ലൈഫ് വന്യജീവികൾക്ക് പോലും നാശനഷ്ടമുണ്ടാക്കുന്നു. വന്യജീവികൾക്ക് പോലും അവരുടെ ആവാസ വ്യവസ്ഥയ്ക്ക് ദോഷമുണ്ടാക്കുന്നു. ഇതൊക്കെയാണ് ഡേഞ്ചേഴ്സ് ഓഫ് കണ്ടാമിനേറ്റഡ് ഗ്രൗണ്ട് വാട്ടർ എന്ന ഭാഗത്തിൽ നമ്മൾ പഠിക്കുന്നത്. പൊല്യൂഷൻ ഓഫ് ഗ്രൗണ്ട് വാട്ടർ എന്ന വിഭാഗത്തിലെ സലൈൻ വാട്ടർ ഇൻട്രൂഷൻ എന്ന ഭാഗം നമുക്ക് നോക്കാം. വേണ്ടി സലൈൻ വാട്ടർ ഇൻട്രൂഷൻ കോസ്റ്റൽ തീരത്ത് ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട ഒരു പാരിസ്ഥിതിക പ്രശ്നമാണ് സലൈൻ വാട്ടർ ഇൻട്രൂഷൻ. ഫ്രഷ് വാട്ടറിലേക്ക്, ഫ്രഷ് വാട്ടർ അക്വിഫറിലേക്ക്, ഈ ശുദ്ധജലത്തിലേക്ക് സീ വാട്ടറിൻ്റെ കടന്നുകയറ്റം, അതാണ് സലൈൻ വാട്ടർ ഇൻട്രൂഷൻ. തീരപ്രദേശത്ത് അവിടുത്തെ ജനങ്ങൾ അനുഭവിക്കുന്ന വലിയൊരു പാരിസ്ഥിതിക പ്രശ്നമാണ്. ശുദ്ധജല അക്വിഫറിലേക്ക് ഉപ്പുവെള്ളത്തിൻ്റെ കടന്നുകയറ്റമാണ് സലൈൻ വാട്ടർ ഇൻട്രൂഷൻ. കടലോര മേഖലയിൽ കാണുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു പാരിസ്ഥിതിക പ്രശ്നമാണിത്. ഗ്രൗണ്ട് വാട്ടർ അമിതമായി ചൂഷണം ചെയ്യുമ്പോഴും അക്വിഫർ റീചാർജ് ചെയ്യുന്നത് കുറയുമ്പോഴും സീ ലെവൽ റൈസ് ചെയ്യുമ്പോഴും സലൈൻ വാട്ടറും ഫ്രഷ് വാട്ടറും തമ്മിലുള്ള സന്തുലിതാവസ്ഥ നഷ്ടപ്പെടുന്നു. ഫ്രഷ് വാട്ടറും സലൈൻ വാട്ടറും തമ്മിലുള്ള ഒരു സന്തുലിതാവസ്ഥയുണ്ട്. അതാണ് കടലോര മേഖലയിലെ ഗ്രൗണ്ട് വാട്ടറിൻ്റെ അടിസ്ഥാനം. നമുക്കറിയാം ശുദ്ധജലത്തിന് സാന്ദ്രത കുറവാണ്, സലൈൻ വാട്ടറിന് സാന്ദ്രത കൂടുതലാണ്. സ്വാഭാവികമായിട്ടും കടലോര മേഖലയിൽ ഫ്രഷ് വാട്ടറായിരിക്കും മുകളിലും കാണപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ അവിടുത്തെ ജനങ്ങൾക്ക് കുടിക്കാനുള്ള വെള്ളത്തിൽ ഉപ്പുവെള്ളം സാധാരണഗതിയിൽ കലരാറില്ല. എന്നാൽ ഫ്രഷ് വാട്ടറും സലൈൻ വാട്ടറും തമ്മിലുള്ള സന്തുലിതാവസ്ഥ ഇല്ലാതാകുമ്പോൾ, അങ്ങനെ ഇല്ലാതാവുക എന്ന് പറഞ്ഞാൽ അക്വിഫറിലെ റീചാർജ് ചെയ്യപ്പെടുന്നത് കുറയുക, ഭൂഗർഭജലം അമിതമായിട്ട് ഉപയോഗിക്കുക, മറ്റു ചില പാരിസ്ഥിതിക പ്രശ്നങ്ങളാൽ സീ ലെവൽ റൈസ് ഉണ്ടാവുകയാണ്, ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്ന അവസരങ്ങളിൽ ഗ്രൗണ്ട് വാട്ടറും അല്ലെങ്കിൽ ഫ്രഷ് വാട്ടറും സലൈൻ വാട്ടറും തമ്മിലുള്ള സന്തുലിതാവസ്ഥ നഷ്ടപ്പെടുന്നു. അങ്ങനെ ഉപ്പുവെള്ളം കിണർ ജലത്തിലേക്ക് കടന്നു കയറുന്നു. അങ്ങനെ കുടിവെള്ളം കുടിക്കാൻ പറ്റാത്ത അവസ്ഥയിലെത്തിച്ചേരുന്നു. ഈ പാരിസ്ഥിതിക പ്രശ്നമാണ് സലൈൻ വാട്ടർ ഇൻട്രൂഷൻ. നമ്മുടെ ചിത്രത്തിൽ അത് വിശദമായിട്ട് കാണിച്ചിട്ടുണ്ട്. അതൊന്ന് നോക്കുന്നത് നന്നായിരിക്കും. സലൈൻ വാട്ടർ ഇൻട്രൂഷനെ കൺട്രോൾ ചെയ്യുന്ന അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യാൻ സഹായിക്കുന്ന മാർഗങ്ങൾ എന്തൊക്കെയാണ് നോക്കാം നമുക്ക്. ഇതിന് ഫ്രഷ് വാട്ടറിൻ്റെ സാധ്യത വർദ്ധിപ്പിക്കുക, ഫ്രഷ് വാട്ടറിൻ്റെ അളവ് വർദ്ധിപ്പിച്ചിട്ട് വാട്ടർ ടേബിൾ ശക്തമാക്കുക, ജലപീഠം ശക്തമാക്കുക എന്നതാണ് പ്രധാനമായിട്ട് ചെയ്യാനുള്ളത്. കിണറുകളിലെ പമ്പിങ്ങിൻ്റെ അളവ് കുറയ്ക്കുക, പമ്പിങ് ചെയ്യുന്ന സമയം ക്രമീകരിക്കുക, അക്വിഫർ റീചാർജ് വർദ്ധിപ്പിക്കുക, സമുദ്രതീരത്തിന് സമാന്തരമായി കിടങ്ങുകൾ ഉണ്ടാക്കുക, ശക്തമായ ബണ്ടുകൾ നിർമ്മിക്കുക, ഹൈഡ്രോ ഡൈനാമിക് ബാരിയർ ഉണ്ടാക്കുക, ഉപ്പുവെള്ളം കിണറിൽ എത്തുന്നതിന് മുമ്പ് ശുദ്ധീകരിക്കുക, കിണറുകൾ റീലൊക്കേറ്റ് ചെയ്യുക, റെഡ്യൂസ് പമ്പിങ്, റീലൊക്കേറ്റ് വെൽസ്, പമ്പിങ് റെഡ്യൂസ് ചെയ്യുക, ആ പ്രദേശങ്ങളിലെ വെൽസ് റീലൊക്കേറ്റ് ചെയ്യുക, ഇൻക്രീസ് ദ റീചാർജ് റേറ്റ് ഓഫ് ദ അക്വിഫർ, അക്വിഫറിനെ
നമ്മൾ റീചാർജ് ചെയ്യുക, കൂടുതൽ സമയം റീചാർജ് ചെയ്യുക, ഫ്രഷ് വാട്ടറിനെ റീചാർജ് ചെയ്യുക, ഹൈഡ്രോഡൈനാമിക് ബാരിയർ ഉണ്ടാക്കുക, ഇത്തരം പ്രവർത്തനത്തിലൂടെ ഒരു പരിധിവരെ നമുക്ക് സലൈൻ വാട്ടർ ഇൻട്രൂഷനെ തടയാൻ കഴിയും. റെഡ്യൂസ് പമ്പിംഗ് വെൽസ്, ഇൻക്രീസ് ദ റീചാർജ് റേറ്റ് ഓഫ് ദ അക്വിഫർ ഡയറക്ട്ലി, റീചാർജ് ഫ്രഷ് വാട്ടർ ഇൻ ടു വെൽസ് parallel to the coast, creating a hydrodynamic barrier, create a trough parallel to the coast by excavating encroaching salt water from wells, construct impermeable surface barriers. ചില ബണ്ടുകൾ നിർമ്മിക്കുക, ചില കോൺക്രീറ്റ് ബണ്ടുകൾ നിർമ്മിച്ചിട്ട് സീ വാട്ടർ കുടിവെള്ള എത്തുന്നതിലേക്ക് തടയപ്പെടുക, ചില കിടങ്ങുകൾ നിർമ്മിക്കുക, അങ്ങനെ കിടങ്ങൾ നിർമ്മിച്ചിട്ട് സീ വാട്ടർ ഗ്രൗണ്ട് വാട്ടറിലേക്ക് എത്തുന്നത് തടയുക. ഏറ്റവും നല്ല മാർഗം ഫ്രഷ് വാട്ടറിനെ വളരെ ശക്തമായ രീതിയിൽ റീചാർജ് ചെയ്ത് അക്വിഫറിനെ ശക്തമായിട്ട് റീചാർജ് ചെയ്ത് നമുക്ക് ഈ പ്രശ്നം ഒരു പരിധിവരെ പരിഹരിക്കാം. അടുത്തത് ഗ്രീൻ ഹൗസ് ഇഫക്റ്റ് ആൻഡ് ഗ്ലോബൽ വാർമിംഗ്. ഭൂമിയിലെ ഊഷ്മാവ് കൂടുന്നതിന് അനുസരിച്ച് പല പാരിസ്ഥിതിക മാറ്റങ്ങളും ഉണ്ടാകുന്നുണ്ട്. ഭൂമിയിലെ ഊഷ്മാവ് കൂടുന്നതിനെ നമുക്ക് ഗ്ലോബൽ വാർമിംഗ് എന്ന് പറയാം. ഭൂമിയിൽ നിലവിലുള്ള ചൂടിനെ നിലനിർത്തുന്നത് ഗ്രീൻ ഹൗസ് വാതകങ്ങളാണ്. ഭൂമിയിൽ പ്രകൃതിയാലുള്ള ഗ്രീൻ ഹൗസ് വാതകങ്ങളാണ് വാട്ടർ വേപ്പർ, കാർബൺ ഡയോക്സൈഡ്, മീഥെയ്ൻ, ഓസോൺ തുടങ്ങിയവയൊക്കെ. ഇവയെല്ലാം തമ്മിൽ ഒരു പ്രത്യേക അനുപാതമുണ്ട്. അതാണ് അന്തരീക്ഷത്തെ ഇതേ രീതിയിൽ നിലനിർത്തുന്നത്. അന്തരീക്ഷത്തിലെ അല്ലെങ്കിൽ ഭൂമിയിലെ ചൂട് നിലനിർത്തുന്നത് ഈ ഗ്രീൻ ഹൗസ് വാതകങ്ങളാണ്. ഈ ഗ്രീൻ ഹൗസ് വാതകങ്ങൾ അന്തരീക്ഷത്തിൽ നിന്ന് ചൂടിനെ അബ്സോർബ് ചെയ്യുന്നു. അതല്ലെങ്കിൽ സൂര്യപ്രകാശത്ത് നിന്ന് വരുന്ന ലോങ്ങർ വേവ് ലെങ്തിനെ, ഇൻഫ്രാറെഡ് റേഡിയേഷനെ അത് അബ്സോർബ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ അബ്സോർബ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ടാണ് ഭൂമിയിൽ ചൂട് നിലനിൽക്കുന്നത്. അല്ലെങ്കിൽ ഇത് തണുത്ത് ഉറഞ്ഞ് മനുഷ്യവാസം അല്ലാത്ത ഒരു പ്ലാനറ്റായിട്ട് മാറുമായിരുന്നു. ഈ ഗ്രീൻ ഹൗസ് വാതകങ്ങളുടെ പ്രവർത്തനപരമായിട്ടാണ് നമുക്ക് അന്തരീക്ഷത്തിൽ ചൂടുണ്ടാകുന്നത്, ഭൂമിയിൽ ചൂട് നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഗ്രീൻ ഹൗസ് വാതകങ്ങൾ നമുക്ക് ആവശ്യമാണ്. എന്നാൽ അമിതമായിട്ട് മനുഷ്യൻ്റെ പ്രവർത്തന ഫലമായിട്ടും മറ്റു പാരിസ്ഥിതിക പ്രശ്നങ്ങളുടെ ഫലമായിട്ട് ഗ്രീൻ ഹൗസ് വാതകങ്ങളുടെ അളവ് കൂടുമ്പോൾ അന്തരീക്ഷത്തിലുള്ള അല്ലെങ്കിൽ ഭൂമിയിലുള്ള ഈ ബാലൻസ് ഇല്ലാതാവുകയാണ് ചെയ്യുന്നത്. ആന്ത്രോപോജനിക് ഗ്രീൻ ഹൗസ് ഗ്യാസസ് അപ്പിയർ ടു ബി അപ്സെറ്റിംഗ് ദ ബാലൻസ്. ഭൂമിയിലുണ്ടാകുന്ന ബാലൻസ്, അന്തരീക്ഷത്തിലുണ്ടാകുന്ന വ്യത്യസ്ത വാതകങ്ങൾ തമ്മിലുള്ള ഒരു സന്തുലിതമായ അവസ്ഥ മനുഷ്യൻ്റെ പ്രവൃത്തി മൂലം ഇല്ലാതാവുന്നു. ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ വഴി, വ്യവസായവൽക്കരണം വഴി കാർബൺ ഡയോക്സൈഡിൻ്റെയും മീഥെയ്ൻ്റെയും ഓസോണിൻ്റെയും അളവ് ഭൂമിയിൽ അല്ലെങ്കിൽ അന്തരീക്ഷത്തിൽ വർദ്ധിച്ചു വരുന്നു. നമുക്കറിയാം പ്ലാസ്റ്റിക് കത്തിക്കുമ്പോൾ മറ്റു വ്യവസായശാലകളിൽ നിന്ന് വരുന്ന പുക, മറ്റു ഇലക്ട്രോണിക് ഉപകരണങ്ങളിൽ നിന്നും പുറന്തള്ളപ്പെടുന്ന വിവിധ തരത്തിലുള്ള രാസവസ്തുക്കൾ, ഇവയെല്ലാം അന്തരീക്ഷത്തിൽ ഗ്രീൻ ഹൗസ് വാതകങ്ങളുടെ അളവ് ഒരുപാട് വർദ്ധിപ്പിക്കുന്നു. ഇങ്ങനെ ഗ്രീൻ ഹൗസ് വാതകങ്ങളുടെ, പ്രത്യേകിച്ച് കാർബൺ ഡയോക്സൈഡ് പോലുള്ള വാതകങ്ങളുടെ അളവ് വർദ്ധിച്ചതിൻ്റെ ഫലമായിട്ട് അവ അബ്സോർബ് ചെയ്യുന്ന, അവ വലിച്ചെടുക്കുന്ന ചൂടിൻ്റെ അളവ് കൂടുന്നു. അങ്ങനെ അന്തരീക്ഷത്തിൽ ചൂട് കൂടുന്ന അവസ്ഥയുണ്ടാകുന്നു. ഇതാണ് ഗ്ലോബൽ വാർമിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ ഫലമായിട്ട് അന്തരീക്ഷത്തിലെ ഊഷ്മാവ് കൂടുന്നു. ഈ അന്തരീക്ഷത്തിലെ ഊഷ്മാവ് കൂടുമ്പോൾ നമുക്കറിയാം ഭൂമിയിലെ ഹിമം മൂടിക്കിടക്കുന്ന, ഗ്ലേഷ്യർ മൂടിക്കിടക്കുന്ന, മഞ്ഞ് മൂടിക്കിടക്കുന്ന പ്രദേശങ്ങളിലെ ഈ ചൂട് കൂടുന്നതിൻ്റെ ഫലമായിട്ട് അവിടെയുള്ള മഞ്ഞുരുകുന്നു, അവിടെയുള്ള ഐസ് ഉരുകുന്നു, ആ ഐസ് ജലമായിട്ട് മാറുന്നു, ആ ജലം ജലാശയങ്ങളിലേക്ക് അല്ലെങ്കിൽ കടലിലേക്ക് വരുന്നു, അല്ലെങ്കിൽ കടലിൻ്റെ ജലനിരപ്പ് ഉയരുന്നു, മറ്റു ഹൈഡ്രോസ്ഫിയറിലെ ജലത്തിൻ്റെ നിരപ്പ് ഉയരുന്നു, അങ്ങനെ സീ ലെവൽ റൈസ് തുടങ്ങിയ വലിയ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. ഇത് ഭൂമിയിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ മനുഷ്യനുണ്ടാക്കുന്നുണ്ട്. കോൺസിക്വൻസസ് ഓഫ് ഗ്ലോബൽ വാർമിംഗ്.
ഗ്ലോബൽ വാർമിംഗിന്റെ ഫലമായിട്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് നോക്കാം. ചേഞ്ചസ് ഇൻ ദ ഐസ് പാറ്റേൺ, ഭൂമിയിൽ ചില പ്രത്യേക പ്രദേശങ്ങൾ, പ്രത്യേകിച്ച് ധ്രുവമേഖലയിലൊക്കെ ഐസ് മൂടിക്കിടക്കുന്നു. ആർട്ടിക് അന്റാർട്ടിക് മേഖലയിലൊക്കെ ഐസ് മൂടിക്കിടക്കുന്നുണ്ട്. ഓവർ എ ലാസ്റ്റ് 100 ഇയേഴ്സ്, ഒരു അടുത്തൊരു 100 വർഷത്തിനുള്ളിൽ മൗണ്ടെയിൻ ഗ്ലേഷ്യേഴ്സ് ഡിക്രീസ് ചെയ്യുന്നുണ്ട്. മൗണ്ടെയിൻ ഹിമാലയ പോലുള്ള പർവ്വതങ്ങളിലെ ഐസിന്റെ അളവ് കുറഞ്ഞു വരുന്നു. ഗ്രീൻലാൻഡ് ഐസ് മെൽറ്റ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ ഫലമായിട്ട് ഭൂമിയിൽ ചൂട് കൂടുന്നതിൻ്റെ ഫലമായിട്ട് ഐസ് കൂടുതൽ ഉരുകി വരുന്നു. അതാണ് ചേഞ്ചസ് ഇൻ ദ ഐസ് പാറ്റേൺ എന്ന് പറഞ്ഞത്. അതിൻ്റെ ഫലമായിട്ട് ആ ജലം സമുദ്രത്തിലേക്ക് എത്തുന്നു. അങ്ങനെ റൈസ് ഓഫ് സീ ലെവൽ, രണ്ടാമത്തെ പോയിന്റ്, റൈസ് ഓഫ് സീ ലെവൽ, സീ ലെവൽ റൈസ് ചെയ്യുന്നു. ഈ സീ ലെവൽ റൈസ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് ഒരുപാട് പാരിസ്ഥിതിക പ്രശ്നങ്ങളുണ്ട്. ക്ലൈമാറ്റിക് ചേഞ്ച് ഉണ്ടാകുന്നുണ്ട്. പിന്നെ ഈ ക്ലൈമാറ്റിക് ചേഞ്ചിൻ്റെ ഫലമായിട്ട് ഇൻക്രീസ് ഇവാപറേഷൻ, ഇവാപറേഷൻ ബാഷ്പീകരണത്തിൻ്റെ തോത് ഉയരും. അതിൻ്റെ ഫലമായിട്ട് ഹൈ പ്രസിപിറ്റേഷൻ ഉണ്ടാവും, അതിശക്തമായിട്ടുള്ള മഴയുണ്ടാവും. മഴ കിട്ടുന്നതിനേക്കാൾ കൂടുതലായിട്ട് ചില പ്രദേശങ്ങളിൽ ഉണ്ടാവും. ഇതും മറ്റു പലതരത്തിലുള്ള പിന്നെ വെള്ളപ്പൊക്കം, അതുപോലെ ലാൻഡ് സ്ലൈഡ്, മറ്റു പാരിസ്ഥിതിക പ്രശ്നങ്ങളുണ്ടാക്കും. ചേഞ്ചസ് ഇൻ എക്കോസിസ്റ്റംസ്, ആവാസ വ്യവസ്ഥയിൽ പ്രകടമായ മാറ്റം വരുന്നു. ചില പ്രത്യേക ജീവികൾ ചില പ്രത്യേക ഊഷ്മാവിൽ ജീവിക്കുന്നവയുണ്ട്. ഇപ്പം കോറൽ റീഫൊക്കെ ഒരു പ്രത്യേക ടെമ്പറേച്ചറിൽ, ട്രോപ്പിക്കൽ ക്ലൈമറ്റിൽ ജീവിക്കുന്ന ജീവജാലങ്ങളാണ് കോറൽ റീഫ്. ഈ ഗ്ലോബൽ വാർമിങ്ങിൻ്റെ ഫലമായിട്ട്, സീ ലെവൽ റൈസിൻ്റെ ഫലമായിട്ട് കോറൽ റീഫ് ജീവിക്കാൻ ബുദ്ധിമുട്ട് വരുന്നു. കോറൽ റീഫൊക്കെ പല ഭാഗത്തേക്കും ചിന്ന ഭിന്നമായി പോകുന്നു. അതിൻ്റെ വളർച്ച തടയപ്പെടുന്നു. പിന്നെ ചില പോളാർ എനിമൽസ് ഉണ്ട്. ആ പോളാർ എനിമൽസിനൊന്നും അവിടെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ വരുന്നു. ഒരു പ്രത്യേക ഊഷ്മാവിലാണ്, ഒരു താണ ഊഷ്മാവിൽ ജീവിക്കുന്ന ചില പോളാർ എനിമൽസ് ഉണ്ട്. ആ ഊഷ്മാവ് കൂടുന്നതിൻ്റെ ഫലമായിട്ട് അവർക്ക് ആ ആവാസ വ്യവസ്ഥയെ ജീവിക്കാൻ പറ്റാതെ വരുന്നു. ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഗ്ലോബൽ വാർമിങ്ങിൻ്റെയും ഗ്രീൻ ഹൗസ് എഫക്റ്റിൻ്റെയും ഫലമായിട്ട് ഉണ്ടാകുന്നവയാണ്. കോൺസിക്വൻസസ് ഓഫ് ഗ്ലോബൽ വാർമിംഗ്, ചേഞ്ചസ് ഇൻ ദ ഐസ് പാറ്റേൺസ്, റൈസ് ഓഫ് സീ ലെവൽ, ഗ്ലോബൽ ക്ലൈമാറ്റിക് ചേഞ്ചസ്, ചേഞ്ചസ് ഇൻ എക്കോസിസ്റ്റംസ്. ഇത്തരം പ്രശ്നങ്ങൾ നമ്മുടെ പരിസ്ഥിതിയിൽ ഉണ്ടാകുന്നു ഗ്ലോബൽ വാർമിങ്ങിൻ്റെ ഫലമായിട്ട്. സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്, വ്യവസായവൽക്കരണത്തിൻ്റെയും നഗരവൽക്കരണത്തിൻ്റെയും ഫലമായി ആധുനിക സമൂഹം പ്രകൃതി വിഭവങ്ങളെ അമിതമായി ചൂഷണം ചെയ്യുന്നു. നമ്മുടെ ആവാസ വ്യവസ്ഥയ്ക്ക് കോട്ടം വരാത്ത രീതിയിലുള്ള സന്തുലിതമായ വികസനത്തെ സുസ്ഥിര വികസനം എന്ന് വിളിക്കാം. ഇന്നത്തെ തലമുറയുടെ ആവശ്യങ്ങൾക്ക് പ്രതിബദ്ധത പുലർത്തുന്നതും ഭാവി തലമുറയ്ക്ക് പ്രതീക്ഷകൾ കൊടുത്തുകൊണ്ടുള്ള വികസനമാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഗാന്ധിജിയുടെ വാക്കുകൾ പറഞ്ഞാൽ, ഈ ഭൂമിയിലുള്ള എല്ലാവർക്കും ജീവിക്കാനുള്ള വിഭവങ്ങൾ ഇവിടെ ഉണ്ട്, എന്നാൽ നമ്മുടെ അത്യാർത്ഥി തീർക്കാനുള്ള വിഭവങ്ങൾ ഭൂമിയിലില്ല എന്ന തിരിച്ചറിവാണ് നമുക്ക് വേണ്ടത്. ആ രീതിയിലുള്ള ഒരു ഡെവലപ്മെൻറ്റ്, സുസ്ഥിര വികസനമാണ് ഇനിയുള്ള കാലത്ത് നമ്മൾ ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടിയുള്ള ശ്രമമാണ് നമ്മൾ ചെയ്യേണ്ടത്. ജിയോളജിയിൽ അതിനുവേണ്ടിയിട്ടുള്ള ഒരു ശ്രമം, ഒരു പഠനമാണ് നമ്മൾ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മളുടെ പ്രകൃതി വിഭവങ്ങളായ സോയിൽസ്, വാട്ടർ, ഇതിനെയൊക്കെ സംരക്ഷിക്കാനും അത് വരും തലമുറയ്ക്ക് സൂക്ഷിച്ചു വയ്ക്കാനുമുള്ള സാഹചര്യങ്ങൾ നമ്മൾ ഉണ്ടാക്കേണ്ടിയിരിക്കുന്നു. സോയിലിന് ഭീഷണി ഉയർത്തുന്ന പ്രവർത്തനങ്ങളാണ് വനനശീകരണം, ഭൂമിയുടെ തെറ്റായ ഉപയോഗം, വിളകളുടെയും വളങ്ങളുടെയും ഒക്കെ അതിയായ അമിതമായ ഉപയോഗമൊക്കെ, പുതിയ ശാസ്ത്രീയ മാറ്റങ്ങൾ, ഇവയൊക്കെ നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഇവ ഉയർത്തുന്ന ഭീഷണി കുറയ്ക്കണം, സോയിൽ ഇറോഷൻ തടയണം, മരങ്ങൾ വെച്ച് പിടിപ്പിക്കണം, ജൈവവളം ധാരാളമായിട്ട് ഉപയോഗിക്കണം, അങ്ങനെ സോയിലിനെ സമ്പന്നമാക്കണം. നമ്മുടെ അമിതമായിട്ടുള്ള രാസവളങ്ങളുടെ ഉപയോഗം, തെറ്റായ രീതിയിലുള്ള വിളകളുടെ പ്രയോഗങ്ങൾ, ഇവയൊക്കെ സോയിലിനെ നശിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഗ്രൗണ്ട് വാട്ടറിൻ്റെ ചൂഷണത്തിന് ഒരു പരിധി നിശ്ചയിക്കേണ്ടിയിരിക്കുന്നു. പഴയ അക്യൂഫറുകളെ സംരക്ഷിക്കേണ്ടിയിരിക്കുന്നു, പുതിയവ കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. വാട്ടർഷെഡ് ഏരിയയെ
കൃഷി പ്രദേശത്തെ പരിപോഷിപ്പിക്കേണ്ടിയിരിക്കുന്നു. നാച്ചുറൽ റീചാർജിന് അവസരമുണ്ടാക്കേണ്ടിയിരിക്കുന്നു. റെയിൻ വാട്ടർ ഹാർവസ്റ്റിംഗ് ഫലപ്രദമായി നടത്തേണ്ടിയിരിക്കുന്നു. മഴക്കൊയ്ത്ത് അല്ലെങ്കിൽ മഴ പെയ്യുമ്പോൾ ചില പ്രത്യേക സമയങ്ങളിലാണ് നമുക്ക് മഴ പെയ്യുക. കുറേ സമയം കുറേ കാലം മഴ പെയ്യാത്ത കാലമുണ്ട്. അപ്പം മഴ പെയ്യുന്ന സമയത്ത് മഴവെള്ളത്തെ സംഭരിച്ച് മഴയില്ലാത്ത സമയത്ത് നമുക്ക് ഉപയോഗിക്കേണ്ടിയിരിക്കുന്നു. അതാണ് റെയിൻ വാട്ടർ ഹാർവസ്റ്റിംഗ് എന്ന് പറയുന്ന ആശയം നമ്മൾ പ്രാവർത്തികമാക്കേണ്ടിയിരിക്കുന്നു. വേസ്റ്റ് മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റാണ് വേസ്റ്റ് ഡിസ്പോസൽ. ഉറവിടത്തിൽ തന്നെ മാലിന്യം സംസ്കരിക്കേണ്ടതാണ്. ആ ഒരു സംസ്കാരം നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു. ഭൂമിയുടെ ഉപരിതലത്തിൽ വലിച്ചെറിയുന്ന മാലിന്യങ്ങൾ നമ്മുടെ അക്യൂഫറിന് ദോഷം ചെയ്യുന്നു. മാലിന്യങ്ങളിൽ നിന്നും താഴേക്ക് ലീച്ച് ചെയ്തു വരുന്ന വിഷമുള്ള ധാതുക്കൾ നമ്മുടെ അക്യൂഫറിനെ നശിപ്പിക്കുന്നു. ജനങ്ങൾക്ക് ശരിയായ അവബോധം നൽകി ഇതൊരു പരിധിവരെ നമുക്ക് പരിഹരിക്കേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ വേസ്റ്റ് ഡിസ്പോസലിന് പുതിയ മാർഗം കണ്ടെത്തേണ്ടിയിരിക്കുന്നു. പുതിയ ആധുനിക മാർഗങ്ങളിലൂടെ വേസ്റ്റ് ഡിസ്പോസൽ ഉറവിടത്തിൽ തന്നെ നടത്തേണ്ടിയിരിക്കുന്നു. അടുത്തത് എനർജി. പുനഃസ്ഥാപിക്കാൻ കഴിയാത്ത ഇന്ധനങ്ങളുടെ ഉപയോഗം നമുക്ക് കുറയ്ക്കണം. രണ്ടു തരത്തിലുള്ള ഇന്ധനങ്ങളുണ്ട്. പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന ഇന്ധനങ്ങൾ, പുനഃസ്ഥാപിക്കാൻ കഴിയാത്ത ഇന്ധനങ്ങൾ. ഇതിൽ പുനഃസ്ഥാപിക്കാൻ കഴിയാത്ത ഇന്ധനങ്ങളുടെ ഉപയോഗം കുറയ്ക്കേണ്ടിയിരിക്കുന്നു. അൺകൺവെൻഷനലായിട്ടുള്ള എനർജി ഉപയോഗത്തിലേക്ക് തിരിയേണ്ടിയിരിക്കുന്നു. വാട്ടർ, സോളാർ എനർജി, ടൈഡ് എനർജി, വേവ്സ് എനർജി, ജിയോ തെർമൽ എനർജി. ജിയോ തെർമൽ വരെ ഭൂമിയുടെ ഉള്ളിലേക്ക് പോകുന്നിടത്തോളം ടെമ്പറേച്ചർ കൂടുന്നുണ്ട്, ഊഷ്മാവ് കൂടുന്നുണ്ട്. ഈ ഊർജ്ജം നമുക്ക് നമ്മുടെ നല്ല ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാം. ആ ഊർജ്ജത്തെയാണ് ജിയോ തെർമൽ എനർജി എന്ന് പറയുന്നത്. ഇത്തരം എനർജികൾ ഉപയോഗിക്കാനുള്ള പുതിയ മാർഗങ്ങൾ നമുക്ക് കണ്ടെത്തേണ്ടിയിരിക്കുന്നു. മൈനിങ്. വലിയ രീതിയിലുള്ള മൈനിങ്, കോറിയിങ് നടത്തുന്നതിന് മുമ്പ് ശാസ്ത്രീയ പഠനം നടത്തേണ്ടിയിരിക്കുന്നു. വ്യവസായവൽക്കരണത്തിൻ്റെ ഫലമായിട്ട്, കെട്ടിർമാണവൽക്കരണത്തിൻ്റെ ഫലമായിട്ട്, നഗരവൽക്കരണത്തിൻ്റെ ഫലമായിട്ട് മൈനിങ് എന്ന് പറയുന്ന കാര്യത്തിലേക്ക് മനുഷ്യൻ വല്ലാതെ എടുത്തുചാടിയിരിക്കുന്നു. ഈ എടുത്തുചാട്ടം നമ്മുടെ പാരിസ്ഥിതികമായിട്ടുള്ള പല പ്രശ്നങ്ങൾക്കും വഴി വയ്ക്കുന്നു. ഇത് ശാസ്ത്രീയ പഠനം നടത്തിയതിന് ശേഷം മാത്രമേ മൈനിങ്ങും കോറിയിങ്ങും നടത്താൻ പാടുള്ളൂ എന്നുള്ളത് നമ്മൾ നിയമം നമ്മൾ നിഷ്കർഷിക്കേണ്ടിയിരിക്കുന്നു. ടൈപ്സ് ഓഫ് എർത്ത് റിസോഴ്സസ്. നമ്മുടെ പ്രദേശത്ത് നിന്നും അല്ലെങ്കിൽ പരിസ്ഥിതിയിൽ നിന്നും ഏതെങ്കിലും ലക്ഷ്യം നേടാനായി എടുക്കുന്ന ഏതൊരു പദാർത്ഥത്തെയും നമുക്ക് റിസോഴ്സസ് എന്ന് പറയാം. നമ്മുടെ ഒരു പ്രദേശത്ത് നിന്ന് അല്ലെങ്കിൽ നമ്മുടെ പരിസ്ഥിതിയിൽ നിന്ന് നമ്മുടെ ചുറ്റുപാടിൽ നിന്ന് ഏതെങ്കിലും ലക്ഷ്യം നേടാനായി എടുക്കുന്ന ഏതൊരു പദാർത്ഥത്തെയും നമുക്ക് റിസോഴ്സസ് എന്ന് പറയാം. റിസോഴ്സസ് പ്രധാനമായും രണ്ടായി തിരിക്കാം. നാച്ചുറൽ റിസോഴ്സസ് ആൻഡ് ആർട്ടിഫിഷ്യൽ റിസോഴ്സസ്. നാച്ചുറൽ റിസോഴ്സസിൽ വരുന്നതാണ് വായു, ജല, മണ്ണ്, ധാതുക്കൾ, കൽക്കരി, സൂര്യപ്രകാശം, സസ്യ ജീവജാലങ്ങൾ. ഇവയെല്ലാം നാച്ചുറൽ റിസോഴ്സസിൽ പെടുത്താം. വായു, ജലം, മണ്ണ്, ധാതുക്കൾ, കൽക്കരി, സൂര്യപ്രകാശം, സസ്യ ജീവജാലങ്ങൾ, ഇവയെല്ലാം നാച്ചുറൽ റിസോഴ്സസിൽ പെടുത്താം. ആർട്ടിഫിഷ്യൽ റിസോഴ്സസിൽ വരുന്നതാണ് ബയോഗ്യാസ്, തെർമൽ എനർജി, പ്ലാസ്റ്റിക്. ഇവയെല്ലാം മാൻമെയ്ഡ് റിസോഴ്സസിൽ പെടുത്താവുന്നതാണ്. നാച്ചുറൽ റിസോഴ്സസിനെ രണ്ടായി തിരിക്കാം. റിന്യൂവബിൾ റിസോഴ്സസ് ആൻഡ് നോൺ റിന്യൂവബിൾ റിസോഴ്സസ്. മനുഷ്യൻ്റെ ഒരു ലൈഫ് സ്പാനിനുള്ളിൽ, ഏകദേശം ഒരു 100 വർഷത്തിനുള്ളിൽ പുനഃസ്ഥാപിക്കപ്പെടാൻ കഴിയുന്നത്, പുനർനിർമ്മിക്കാൻ കഴിയുന്ന റിസോഴ്സസിനെ നമുക്ക് റിന്യൂവബിൾ റിസോഴ്സസ് എന്ന് വിളിക്കാം. മനുഷ്യൻ്റെ ജീവിതകാലത്തിനുള്ളിൽ പുനഃസ്ഥാപിക്കാൻ കഴിയുന്നവയെ നമുക്ക് റിന്യൂവബിൾ എന്ന് വിളിക്കാം. നോൺ റിന്യൂവബിൾ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ ഒരു കാലഘട്ടത്തിനുള്ളിൽ, ഏകദേശം ഒരു 100 വർഷത്തിനുള്ളിൽ ഒരിക്കലും പുനഃസ്ഥാപിക്കാൻ കഴിയാത്ത, സാധ്യതയില്ലാത്ത എനർജി, അങ്ങനെയുള്ള ഇന്ധനങ്ങൾ. ആ ഇന്ധനങ്ങളാണ് ഫോസിൽ ഇന്ധനങ്ങൾ, പെട്രോളിയം, ഓയിൽ, ഗ്യാസ്, അതുപോലെ മിനറൽസ് ആയ കോപ്പർ, അയൺ, ഇവയൊക്കെ നമുക്കറിയാം. നമ്മൾ ഉപയോഗിക്കുന്ന ലോഹങ്ങളെല്ലാം നമുക്ക് നോൺ റിന്യൂവബിൾ റിസോഴ്സസ് ആണെന്ന് പറയാം. കൺസർവേഷൻ ഓഫ് നാച്ചുറൽ റിസോഴ്സ്. ധാതുക്കളുടെ സൂക്ഷ്മതയോടുകൂടിയുള്ള ഉപയോഗമാണ് ധാതു സംരക്ഷണം. സംരക്ഷണം എന്ന വാക്കിനർത്ഥം ബുദ്ധിപരമായ ഉപയോഗം എന്നാണ്. ഇന്റലിജൻസ് ആയിട്ടുള്ള ഉപയോഗം,
ബുദ്ധിപരമായിട്ടുള്ള ഉപയോഗമാണ്, ഇൻ്റലിജൻസ് ആയിട്ടുള്ള യൂസാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഭൂമിയിലെ മിക്ക ധാതുക്കളും പുനഃസ്ഥാപിക്കാൻ കഴിയാത്തവയാണ്. അതുകൊണ്ട് തന്നെ അവ ശ്രദ്ധിച്ചും വരും കാലത്തിന് മാറ്റിവെച്ചുകൊണ്ടുമാണ് നമ്മൾ ഉപയോഗിക്കേണ്ടിയിരിക്കുന്നു. ആ ഒരു സംസ്കാരം നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ധാതു വിഭവങ്ങൾ ഭാവി ആവശ്യങ്ങൾക്ക് സംരക്ഷിക്കേണ്ടതുണ്ട്. ബാക്കി വയ്ക്കുന്ന വസ്തുക്കൾ നമുക്ക് ഉൽപ്പാദിപ്പിക്കേണ്ടിയിരിക്കുന്നു. ബാക്കി വയ്ക്കുന്ന ഊർജം ഉൽപ്പാദിപ്പിക്കുന്ന ഊർജത്തിന് തുല്യമാണ് എന്ന തത്വത്തിൽ നിന്നാണ് ഊർജ സംരക്ഷണ ചിന്ത ഉത്ഭവിക്കുന്നത്. ഈ ചിന്തയാണ് നമുക്ക് വേണ്ടത്. ബാക്കി വയ്ക്കുന്ന ഊർജം ഉൽപ്പാദിപ്പിക്കുന്ന ഊർജത്തിന് സമമാണ്. ഈ ഒരു ചിന്തയിൽ നിന്നാവണം നമ്മുടെ വികസനത്തെ കുറിച്ചിട്ടുള്ള സങ്കല്പം. ധാതു വിഭവങ്ങളുടെ സംരക്ഷണത്തിനുള്ള മാർഗങ്ങൾ, പ്രധാനമായും ധാതു വിഭവങ്ങളുടെ സംരക്ഷണത്തിനുള്ള മാർഗങ്ങളാണ് റീസൈക്ലിംഗ്, സബ്സ്റ്റിറ്റ്യൂഷൻ. റീസൈക്ലിംഗ് എന്ന് പറഞ്ഞാൽ ഒരു വസ്തുവിന് പകരം മറ്റൊരു വസ്തു ഉപയോഗിക്കുക. ആ ഒരു സംസ്കാരം നമ്മൾ ഓർത്തെടുക്കേണ്ടിയിരിക്കുന്നു. ഒരു ഒരു വസ്തു ഉപയോഗിക്കുന്നതിന് പകരം മറ്റൊന്ന് ഉപയോഗിക്കുക. അപ്പം സ്വർണത്തിന് പകരം പേൾമാലകൾ ഉപയോഗിക്കുക. അത് നമുക്ക് എന്താ പറയുക, അനുകരിക്കാവുന്ന ഒരു മാതൃകകളാണ്. അതുപോലെ തന്നെ ചിലപ്പോൾ ചില മെറ്റലിന് പകരം മറ്റൊരു മെറ്റൽ ഉപയോഗിക്കുക. അപ്പം അതിന് പറയുന്ന പേരാണ് സബ്സ്റ്റിറ്റ്യൂഷൻ. റീസൈക്ലിംഗ് എന്ന് പറഞ്ഞാൽ ഒരു വസ്തു ഉപയോഗിച്ചിട്ട് അതിനെ റീസൈക്കിൾ ചെയ്യുക. അപ്പം ചില പ്ലാസ്റ്റിക്കുകളൊക്കെ റീസൈക്കിൾ നമുക്ക് ചെയ്യാവുന്നതാണ്. ലോഹങ്ങളൊക്കെ കേടുവന്നാൽ, പല ലോഹങ്ങളും ഇരുമ്പ് പോലുള്ള ഉൽപ്പന്നങ്ങളൊക്കെ കേടുവന്നാൽ നമ്മളത് സ്ക്രാപ്പ് പോലുള്ള വസ്തുക്കളായിട്ട് ഏറ്റെടുത്തിട്ട് വീണ്ടും അത് നമ്മളെന്ത് ഉപയോഗിക്കുന്നു, അതാണ് റീസൈക്കിൾ ചെയ്യുക എന്ന് പറയുക. സ്ക്രാപ്സൊക്കെ നമ്മൾ റീസൈക്കിൾ ചെയ്യാറുണ്ട്. അങ്ങനത്തെ വസ്തുക്കൾ ശേഖരിച്ചിട്ട് വീണ്ടും പുനർനിർമ്മിക്കാറുണ്ട്, അതാണ് റീസൈക്ലിംഗ്. സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഒരു മെറ്റലിന് പകരം മറ്റൊരു മെറ്റൽ ഉപയോഗിക്കുക. ഉദാഹരണമായിട്ട് കോപ്പറിന് പകരം അലുമിനിയം ഉപയോഗിക്കുക, കോപ്പർ വയറുകൾക്ക് പകരം അലുമിനിയം വയറുകൾ ഉപയോഗിക്കുക, ഇലക്ട്രിക് പിന്നെ ഇലക്ട്രിക്കൽ പ്രോസസ്സിനൊക്കെ. അപ്പോൾ അങ്ങനെ, അതുപോലെ സ്വർണത്തിന് പകരം നമ്മൾ മറ്റേതെങ്കിലും ആർട്ടിഫിഷ്യലായിട്ടുള്ള വസ്തു ഉപയോഗിക്കുക, അതാണ് ആർട്ടിഫിഷ്യൽ സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂഷൻ ഒന്നിന് പകരം ഒരു മെറ്റലിന് പകരം മറ്റൊരു മെറ്റൽ ഉപയോഗിക്കുക. അങ്ങനെ ചെയ്യാം. മറ്റൊന്ന് ആർട്ടിഫിഷ്യൽ സബ്സ്റ്റിറ്റ്യൂഷൻ, സ്വർണത്തിന് പകരം പേൾമാലകൾ ഉപയോഗിക്കുക എന്നുള്ളത് സംസ്കാരം, അത് ആർട്ടിഫിഷ്യൽ സബ്സ്റ്റിറ്റ്യൂഷനാണ്. ഈ രീതിയിൽ സബ്സ്റ്റിറ്റ്യൂഷൻ റീസൈക്ലിംഗ് വഴി ഊർജ സംരക്ഷണം നമുക്ക് നടത്താവുന്നതാണ്. അമിതമായ പ്രകൃതി വിഭവങ്ങളുടെ ചൂഷണം തടയുക, എക്കോസിസ്റ്റം സംരക്ഷിക്കുക, പുതിയ മാലിന്യ സംസ്കരണ രീതികൾ ഉപയോഗിക്കുക, ഫോറസ്റ്റേഷൻ നടത്തുക, അങ്ങനെ പ്രകൃതിയെ അറിഞ്ഞുകൊണ്ട് അതിനെ ഉപയോഗിക്കുക, അങ്ങനെ ചെയ്താൽ പ്രകൃതി സംരക്ഷണം നമ്മുടെ മുദ്രാവാക്യമാക്കി മാറ്റാൻ നമുക്ക് കഴിയും.